കല്ലാച്ചിയിൽ മന്ത്രവാദ ചികിത്സയെ തുടർന്ന് യുവതി മരിച്ചെന്ന ബന്ധുക്കളുടെ പരാതിയിൽ ഇൻഗുസ് നടപടികൾ ഇന്ന് നടത്തും വടകര ജില്ലാ ആശുപത്രി മോർച്ചറിയിലാണ് നൂർജഹാന്റെ മൃതദേഹമുള്ളത് ചികിത്സ നിഷേധിച്ചെന്നാരോപിച്ച് നൂർജഹാന്റെ ഭർത്താവ് ജമാലിനെതിരെ ബന്ധുക്കൾ പരാതി നൽകി രോഗം കൂടിയിട്ടും ആശുപത്രി ചികിത്സ നൽകാതെ യുവതിയെ ആലുവയിലെ മതകേന്ദ്രത്തിലെത്തിച്ച് മന്ത്രവാദ ചികിത്സ നടത്തിയതുകൊണ്ടാണ് മരണം സംഭവിച്ചതെന്നാണ് ബന്ധുക്കളുടെ പരാതി കോഴിക്കോട് കല്ലാച്ചി സ്വദേശി നൂർജഹാന്റെ മരണത്തെപ്പറ്റിയാണ് പരാതി നൂർജഹാൻ മരിച്ചത് ആലുവയിലെ മന്ത്രവാദ കേന്ദ്രത്തിൽ വെച്ചാണെന്നാണ് ബന്ധുക്കൾ പറയുന്നത് പോലീസ് ഇടപെട്ട് നൂർജഹാന്റെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു അസ്വാഭാവിക മരണത്തിന് കേസെടുത്തെന്നും അന്വേഷണം തുടങ്ങിയെന്നും വളയം പോലീസ് അറിയിച്ചു നൂർജഹാന്റെ മൃതദേഹം വടകര ജില്ലാ ആശുപത്രി മോർച്ചറിയിലാണ് ഇപ്പോഴുള്ളത് ഭർത്താവ് ജമാൽ ആശുപത്രി ചികിത്സ നിഷേധിച്ച് യുവതിയെ ആലുവയിലെ മതകേന്ദ്രത്തിലെത്തിച്ചെന്നും അവിടെ വെച്ച് ചികിത്സ കിട്ടാതെയാണ് നൂർജഹാൻ മരിച്ചതെന്നുമാണ് ആരോപണം കഴിഞ്ഞ ഒരു വർഷമായി നൂർജഹാന് തൊലിപ്പുറത്ത് വ്രണമുണ്ടായി വരുന്ന രോഗമുണ്ടായിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു എന്നാൽ രോഗം കലശലായപ്പോൾ പോലും ജമാൽ ഭാര്യയ്ക്ക് ആശുപത്രി ചികിത്സ നൽകിയില്ലെന്നാണ് ആരോപണം നേരത്തെ ജമാലിന്റെ എതിർപ്പ് അവഗണിച്ച് ബന്ധുക്കൾ യുവതിയെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകിയിരുന്നു പക്ഷേ ചികിത്സ തുടരാൻ ജമാൽ അനുവദിച്ചില്ല ചൊവ്വാഴ്ച വൈകിട്ട് ഭാര്യയെയും കൊണ്ട് ആലുവയിലേക്ക് പോയ ജമാൽ പുലർച്ചെയോടെ മരണവിവരം ബന്ധുക്കളെ വിളിച്ചറിയിച്ചു ആശുപത്രി ചികിത്സ നൽകാതെ മന്ത്രവാദ ചികിത്സ നടത്തിയതാണ് മരണകാരണമെന്നാണ് ബന്ധുക്കളുടെ ആരോപണം നൂർജഹാന്റെ അമ്മയും ബന്ധുവുമാണ് വളയം പോലീസിൽ പരാതി നൽകിയത് മൃതദേഹവുമായി ആലുവയിൽ നിന്നും കല്ലാച്ചിയിലേക്ക് വന്ന ആംബുലൻസ് പോലീസ് തടഞ്ഞാണ് മൃതദേഹം വടകര ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയത് ബന്ധുക്കളുടെ പരാതിയിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചെന്ന് വളയം സിഐ അറിയിച്ചു ഈ വർഷം നവംബറിൽ സമാനമായ കേസ് കണ്ണൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു പതിനൊന്ന് വയസ്സുകാരിയാണ് ചികിത്സ നിഷേധിച്ച് മന്ത്രവാദം നടത്തിയതിനെ തുടർന്ന് മരിച്ചത് ഗുരുതരമായി പനി ബാധിച്ചിട്ടും ഫാത്തിമയ്ക്ക് ചികിത്സ നൽകാതെ മന്ത്രിച്ച് ഊതൽ നടത്തിയതിന് പിതാവ് സത്താറിനെയും സിറ്റി കുഞ്ഞിപ്പള്ളി ഇമാം ഉവൈസിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇമാം ഉവൈസിന്റെ പ്രേരണ മൂലം ചികിത്സ തേടാതെ വേറെയും രോഗികൾ മരിച്ചിട്ടുള്ളതായും അന്ന് പരാതി ഉയർന്നിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൊമുദി